വ്യാജ ഏറ്റുമുട്ടൽ, പ്രവാസികളുടെ തിരിച്ചുപോക്ക് അനിശ്ചിതത്വത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആരാ ഇവിടെ തിരിച്ചു പോകാനൊരുങ്ങണെ? തിരിച്ചു പോകാനൊന്നും ഇപ്പം അടുത്ത് നടക്കൂല. അല്ല കാക്ക, എന്താ നിങ്ങൾ ഈ കുത്തി കുറിക്കണ കുറേ സമയം എന്തേ നോക്കണം? എന്താ സംഭവം? എന്താണ് പുതിയ രജിസ്ട്രേഷൻ വല്ലതും ഉണ്ടോ? ഞാൻ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാനേ. പഞ്ചായത്തിലോ? ആ പെണ്ണുങ്ങളൊരു ഇതായിട്ടാണ് ഇതിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് നാട്ടുകാരെ അറിഞ്ഞാണ്. ഇതാ ഇതാണെങ്കിലും നോക്കിയിട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ കുറേ ഇംഗ്ലീഷും എത്ര ഒന്നും പൊന്നാര കാക്ക, നിങ്ങൾക്ക് ഒരു കഥ. നിങ്ങളിപ്പോൾ എത്ര രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇവിടെ? KMCC, എംബസി, നോർക്ക, എന്തെല്ലാം സംഘടന ഉണ്ടോ ആ സംഘടനയിലൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ? ഇപ്പോൾ അത് അവസാനം പഞ്ചായത്തിൻ്റെ. ഇതൊക്കെ വെറുതെ ഓരോന്ന് പടച്ചുവിടും, അതൊന്നും നാട്ടിൽ പോകാൻ പറ്റില്ല. കപ്പലോ? ആര് കപ്പലയക്കണ കാക്ക? നിങ്ങൾ ഈ നോഹിലെ പിന്നെ കപ്പലും കാത്തൂടെ കുത്തിരിക്കാന്നല്ലാതെ കപ്പലൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ പുറകെ നടക്കാന്നല്ലാതെ ഇതൊന്നും കൊണ്ടുപോകാൻ ഒരു തീരുമാനം ഇവിടെ ആയിട്ടില്ല. ഇതൊക്കെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ ഓരോ തന്ത്രങ്ങളാണ്. ഇവിടെ പ്രവാസികൾ പോകാനും പോകണില്ല, കൊണ്ടുപോകാനും പോകണില്ല. നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇത് ഇങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ കഴിച്ചു കൂടിയ ഒരു കാര്യമല്ല. പൊന്നാര കാക്ക, ഞാൻ പ്രസവം അടുത്ത മാസം, അതിനെ പോകാൻ പ്രസവത്തിന് നിങ്ങൾക്ക് നാട്ടിൽ പോണു കാക്ക. നിങ്ങൾ നാട്ടിൽ പോയി നിൽക്കട്ടെ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 10-28 ദിവസമോ 28 ദിവസം എത്രയെന്ന് അറിയില്ല, റൂമിലിരിക്കണം. റൂമിലിരുന്ന് പുറത്തിറങ്ങിയാലോ വല്ല കൊലപ്പുള്ളികളെ കാണുന്ന മാതിരിയാണ് പ്രവാസികളെ കാണുന്നത്. അതിലും നല്ല, ഇവിടെ കുബൂസ് തിന്ന് ഇവിടെ കുത്തിരിക്കല്ലേ കാക്ക നല്ലത്. മനസ്സിൽ പൂതിയാണ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ആയിസ്. ഞാൻ നേരം കൊടുക്കുമ്പോൾ കാണും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാണേ, എവിടുന്ന് പോ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. ഇതൊന്നും നടക്കൂല. ഇനി ഒരു കാര്യം കൂടി കേട്ടോ കേട്ടോ, ഈ ആളുകൾ ഇപ്പോൾ ഒരുപാട് പ്രവാസികളോട് മരിക്കുന്നുണ്ട്. ഈ പ്രവാസികളൊക്കെ മരിക്കണ കൊറോണ വന്നിട്ടാ? ഈ പ്രവാസികൾ മരിക്കണത് അറ്റാക്കാണ്. ഇതിങ്ങനെ മനസ്സിൽ ഒരുപാട് തലക്ക് വെച്ച് ഹൃദയം പൊട്ടി മരിക്കുകയാണ് പ്രവാസികൾ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇന്ന് ആത്മഹത്യ നിരക്ക് കേരളപ്പെട്ട പ്രവാസികളൊക്കെ ആത്മഹത്യ ചെയ്യണം. ഇതൊന്നും കൊറോണ വന്നിട്ട് മരിച്ചു പോകണല്ല. നമ്മൾ സമാധാനത്തിലൂടെ ഇരിക്കുക. നമ്മളിങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇടപെടുന്നുണ്ട്, ഞങ്ങൾ ഇടപെടുന്നുണ്ട് നാട്ടിലുണ്ടാക്കുക എന്നല്ലാതെ ഒരാളും ആത്മാർത്ഥമായി പ്രവാസികളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇവിടെ എന്താ നടക്കണമെന്ന്. നിങ്ങൾ നാട്ടിൽ പോകണ പുതിയ തൽക്കാലം മാറ്റിച്ചളി. ഇവിടെ നമ്മൾ ആരും കപ്പലും വിമാനം ബോട്ടും തോണിയും ഒന്നും അയക്കാൻ പോകണില്ല. നമുക്ക് എന്തെങ്കിലും ഈ ഒരു പ്രശ്നമൊക്കെ തീർന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് നാട്ടിൽ പോകാമെന്നുള്ള ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആരെന്നറിയോ? നമ്മുടെ മനസ്സിനെ കേട്ടോ. 10-25 കൊല്ലമായി നിങ്ങൾ സമാധാനമായി നിൽക്കും. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നമുക്ക് ഈ നിമിഷം വരെ ഔദ്യോഗികമായി നാട്ടിൽ പോകാനുള്ള ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ ധൃതി വെക്കാതിരിക്കുക. നമുക്ക് ഇതിനു മുൻപും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അന്നൊന്നും പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ കൊറോണ കാലവും നമ്മൾ അതിജീവിക്കും. അതുവരെ നമ്മൾ കാത്തിരിക്കുക. അതിനിടയ്ക്ക് ലക്കിന് ആർക്കെങ്കിലും നാട്ടിൽ പോകാൻ ഭാഗ്യം ലഭിച്ചാൽ നാട്ടിലേക്ക് പോവുകയും ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റുകളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഒരപേക്ഷയുണ്ട്. മോഹന വാഗ്ദാനം നൽകി പ്രവാസികളെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കരുത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും നാട്ടിൽ വരുമ്പോൾ പ്രവാസി പട്ടം നൽകി ആദരിച്ചില്ലെങ്കിലും ഒരു ഇന്ത്യൻ പൗരനായി ജീവിക്കാനുള്ള അനുവാദം നൽകുക. അതുമാത്രം മതി ഞങ്ങൾക്ക്.